നൂറ്റാണ്ടുകളായുള്ള പാലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ ചോര കുതിർന്ന കഥകൾ വീണ്ടും മാധ്യമങ്ങളിൽ നിറഞ്ഞു വരാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷമാവുകയാണ്. ഇസ്രായേലിന്റെ ക്രൂരതകൾക്ക് മുന്നിൽ തളരാത്ത പോരാട്ട വീര്യവുമായാണ് പാലസ്തീൻ സംഘടനയായ ഹമാസ് മുന്നോട്ട് കുതിക്കുന്നത്. എന്നാൽ യുദ്ധമുഖത്ത് നിന്നും ഇപ്പോൾ ഇന്ത്യൻ പൌരന്മാർക്ക് സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ എംബസി. ഹമാസ് രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയുടെയും ഹിസ്ബുല്ല നേതാവ് ഫുഅദ് ഷുക്കറിന്റെയും കൊലപാതകത്തിന് പിന്നാലെയുള്ള സംഘർഷ സാധ്യതകളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിലെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ എംബസി. മേഖലയിൽ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഇസ്രായേലിലെ ഇന്ത്യൻ പൌരന്മാരോട് ജാഗ്രത പാലിക്കാനും പ്രാദേശിക ഭരണകൂടത്തിന്റെ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കാനുമാണ് ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം. രാജ്യത്തിനകത്ത് തന്നെയുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും സുരക്ഷിത സ്ഥാനങ്ങളിൽ കഴിയണമെന്നും നിർദ്ദേശമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ എംബസി കൃത്യമായി നിരീക്ഷിക്കുകയും ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രായേൽ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെട്ടു വരികയും ചെയ്യുന്നുണ്ട് എന്നും എംബസി അറിയിച്ചു. എന്തെങ്കിലും അടിയന്തര ആവശ്യമുണ്ടായാൽ എംബസിയുടെ മുഴുവൻ സമയ ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെടണമെന്നും എംബസി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ലെബനനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് ബെയ്റൂത്തിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൌരന്മാർക്ക് കർശന നിർദ്ദേശം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിലെ ഇന്ത്യൻ പൌരന്മാർക്കുള്ള മുന്നറിയിപ്പ് നൽകിയത്. ഇന്ത്യൻ പൌരന്മാർ ലെബനൻ വിടാനും എംബസി നിർദ്ദേശിച്ചിരുന്നു. ഇതിനിടെ ഇസ്രായേലിലെ തെൽ അവീവിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ ആഗസ്റ്റ് 8 വരെ എയർ ഇന്ത്യ നിർത്തിവച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. നേരത്തെ 40 രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് പൌരന്മാർക്ക് ഇസ്രായേൽ ഭരണകൂടം നിർദ്ദേശം നൽകിയിരുന്നു. സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്കാണ് നിയന്ത്രണമുള്ളത്. സഞ്ചാരം അത്യാവശ്യമായി വന്നാൽ മുൻകരുതൽ സ്വീകരിക്കണമെന്നും ജൂത ഇസ്രായേൽ വ്യക്തിത്വമുള്ള ഒരടയാളവും പ്രദർശിപ്പിക്കരുത് എന്നും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിനു പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഫുഅദ് ഷുക്കറിന്റെയും കൊലപാതകത്തിന് പ്രതികാരം വീട്ടുമെന്ന് ഇറാൻ, ഹിസ്ബുല്ല, ഹമാസ് എന്നിവർ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു. പൊതുസ്ഥലങ്ങളിൽ ജാഗ്രതയോടെ ഇരിക്കണമെന്നും വ്യക്തിത്വം പ്രദർശിപ്പിക്കരുതെന്നും സുരക്ഷാ കൌൺസിൽ ആവശ്യപ്പെട്ടു. ചൊവ്വാഴ്ചയാണ് ഫുഅദ് ഷുക്കറിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. മണിക്കൂറുകൾക്ക് ശേഷം ബുധനാഴ്ച പുലർച്ചെ ഹനിയയെയും വകവരുത്തി. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസേഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ ടെഹ്റാനിലെത്തിയ വേളയിലാണ് ഹനിയയെ കൊലപ്പെടുത്തിയത്. ഹനിയയെ സയനിസ്റ്റുകൾ ചതിപ്രയോഗം നടത്തി ക്രൂരമായി കൊന്നു എന്നാണ് ഹമാസ് പ്രതികരിച്ചത്. ഇതിനിടെ ഹനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 12 പേരെ ഇറാൻ അറസ്റ്റ് ചെയ്തെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. തലസ്ഥാനമായ ടെഹ്റാനിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇറാനിയൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും സൈനികരും അറസ്റ്റിലായവരിൽ ഉണ്ടെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹനിയയെ കൊലപ്പെടുത്താൻ ഇറാൻ റവല്യൂഷണറി ഗാർഡുകളെ മൊസാദ് വിലക്കെടുത്തതായും കഴിഞ്ഞ ദിവസം അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു.